നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇത്തവണത്തെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 150-ാമത്തെ റാങ്ക് നേടിയ മിന്നുവും മിന്നുവിൻ്റെ സ്വന്തം ജോഷിച്ചേട്ടനുമാണ്. അപ്പം ഇവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് മിന്നു പഠിച്ചത്, ഏനോ ഈ സക്സസ് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കാം. അപ്പം മിന്നു, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, മിന്നു ആൻഡ് ജോഷിച്ചേട്ട, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. ഒരു ഒരു കുടുംബ വിജയം എന്ന് തന്നെ പറയാം. കാരണം മിന്നുവിൻ്റെ ഏനോ സ്റ്റോറി അങ്ങനെയാണ്, വിൽ ഡിസ്കസ് ദാറ്റ്. അപ്പം മിന്നു, എങ്ങനെയാണ് റിസൾട്ട് അറിഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് റിസൾട്ട് അറിഞ്ഞത്? അറിഞ്ഞപ്പോൾ എന്ത് തോന്നി? ഞാൻ പതിവ് പോലെ ഓഫീസിൽ പോയൊരു ദിവസമാണ്. അപ്പോൾ ഓഫീസിൽ പോയിട്ട് സെക്കൻഡ് ഷോട്ട് വാക്സിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ചാണ്, ഓഫീസിൻ്റെ കെയർ ഓഫിലാണ് വാക്സിനേഷൻ. അപ്പോൾ വാക്സിനൊക്കെ എടുത്തിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇന്ന് റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ നിങ്ങൾ ഇനി തിരിച്ചു പോകണ്ട, എൻ്റെ കൂടെ ഇരിക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എൻ്റെ അപ്പോൾ പറഞ്ഞു ഓക്കെ. പുള്ളി അങ്ങ് ഓഫ് എടുത്തു. ഓഫ് എടുത്തിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ പോയി എൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ മൂന്നുപേരും കൂടെ ഇങ്ങനെ കാറിലിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു 6 o'clock അറൗണ്ട് റിസൾട്ട് വന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം പുള്ളിക്കാരി ലിസ്റ്റിലില്ല. അപ്പോൾ ആദ്യം നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര വിഷമമായി. ബട്ട് ഷീ വാസ് ലൈക്ക് വെരി അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അവൾ പറഞ്ഞു, ഓക്കെ ഞാൻ നിൻ്റെ മൂഡൊന്നും സ്പോയിൽ ചെയ്യുന്നില്ല, വി ആർ ബീങ് സോ വിക്ടോറിയസ്. അപ്പോൾ പക്ഷെ അവൾ കുറേ നേരം നമ്മൾ ആശ്വസിപ്പിക്കുമായിരുന്നു കുറേ സമയം അവളുടെ കൂടെ ഇരുന്നിട്ട്. പിന്നെ ലൈക്ക് പിന്നെ ഇമ്മീഡിയറ്റ്ലി കുറേ മീഡിയ ഒരുവരൊക്കെ വന്ന് പിന്നെ ബിക്കം എ ബിഗ് അഫെയർ. ബട്ട് ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ ഇതുവരെയും അതൊന്ന് ആസ്വദിച്ചിട്ടില്ല. ഫുൾ ഞങ്ങളെ പോലുള്ളവരും ചുറ്റുപാടുള്ളവരും ദേ ആർ സെലിബ്രേറ്റിംഗ് യുവർ സക്സസ് അല്ലേ. അപ്പോൾ ജോഷി ചേട്ടാ, ഇത് ഈ റിസൾട്ട് അറിഞ്ഞു, എനിക്കറിയാം ഒരു 5-6 വർഷത്തെ ഫാമിലി നോ പ്രിപ്പറേഷൻ തന്നെ പറയാം. കാരണം മിന്നു 21-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച ഒരാളാണ്. ഇപ്പം ഓൾമോസ്റ്റ് 10 years ഓഫ് യുവർ മാരേജ്. അപ്പോൾ ഈ റിസൾട്ട് അറിഞ്ഞു, ഓക്കെ ഫൈനലി ഷീസ് ഇൻ ദ ലിസ്റ്റ്, എന്താണ് ആദ്യം തോന്നിയൊരു റിയാക്ഷൻ? ശരിക്കും ആദ്യം സന്തോഷത്തെ കണ്ടുപോലെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചുതരാം. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സിവിൽ സർവീസ് ആസ്പിരന്റ്, മിന്നു അല്ലാതെ കാണുന്നത് മിന്നിന്റെ ഫ്രണ്ടാണ് ഐശ്വര്യ. ഐശ്വര്യ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ, എനിക്ക് വേറെ ആരെയും ലൈഫിൽ അങ്ങനെ ഒരു ഒരു വ്യക്തിയെ പരിചയമില്ല. മിന്നു ഓക്കെ, നെക്സ്റ്റ് ഒരാളിനെ കാണും. അപ്പം ഓൾമോസ്റ്റ് ഇപ്പോൾ 6 വർഷം കൊണ്ട് ഞാൻ അവരെ സ്ഥിരമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷത്തെ ഞങ്ങൾ രണ്ടുപേരും കിട്ടുന്നെങ്കിൽ രണ്ടുപേരും കാണണേ എന്നാണ് ആദ്യം പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഒരാൾ മാത്രമേ ഉണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും ആ മൊമെന്റിൽ ഉണ്ടാകുന്ന സന്തോഷത്തെ കണ്ടി ഭയങ്കര ദുഃഖമായിരുന്നു. ആ ലിസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് തുടക്കത്തിൽ, അല്ലെങ്കിൽ അവസാനമെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പക്ഷെ അപ്പോഴേക്കും ആ തുടക്ക അതിൽ ഭയങ്കര എന്താ പറയുക, നമുക്ക് ആ ഒരു സക്സസ് അപ്പോൾ ഒട്ടും ആ ഒരു ഒരാള് ജയിച്ചു ഒരാൾ തോറ്റു എന്നുള്ളതുകൊണ്ട് രണ്ടുപേരും കിട്ടും എന്നുള്ള ഒരുമിച്ച് ഇന്റർവ്യൂവിന് പോയത്. അപ്പം രണ്ടുപേർക്കും കിട്ടും എന്നുള്ള ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ കിട്ടുന്നെങ്കിൽ ഒരുമിച്ച് കിട്ടണേ എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ഉള്ളിലെ പ്രാർത്ഥനയും. അപ്പം ഐശ്വര്യ കിട്ടാതെ വന്നപ്പോഴേക്കും ഉണ്ടായിരുന്ന ഒരു വിഷമം അതായിരുന്നു ഞങ്ങൾ ആദ്യത്തെ. ശരി, ഇപ്പൊ എന്തോന്നു? ഇപ്പൊ എനിക്കൊന്ന് റിസൾട്ട് വന്ന് 2 ആഴ്ചയായി. ആ ഒരു ഒരു വിക്ടോറിയസ് മോളിലേക്ക് എത്തി, ആ ഒരു സെലിബ്രേറ്റ് ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആണ് മിന്നു അല്ലേ. അപ്പൊ ആ ഒരു എങ്ങനെ എങ്ങനെ തോന്നുന്നു ഇപ്പൊ? ഒരു ശരിക്കും അത് പ്രൈവറ്റ് ലൈഫൊക്കെ ഇപ്പൊ കുറഞ്ഞു, ഇപ്പം രണ്ടുപേരും പോപ്പുലർ ആണ്, ആളുകൾ വരുന്നു, എങ്ങനെയാണ് ഇപ്പൊ അത് എടുക്കുന്നത്? ശരിക്കും ഇത്രയും ഒരു ഇതിന്റെ ഒരു ഇതിന് ഇത്രയും വലിയൊരു മഹത്വം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സാധാരണ നമ്മൾ കാണുമ്പോൾ കളക്ടർ പോകുന്നു, ഓക്കെ അവർ IAS ആണ്, അപ്പോൾ ഒരു വലിയൊരു ജോലിയിലിരിക്കുന്ന ഒരാൾ, അതിനപ്പുറത്തേക്ക് ഇതിന് ഇത്രയും ആൾക്കാരുടെ ഇത്രയും ഒരു പോപ്പുലാരിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് ഇത്രയും ഒരു സന്തോഷം ഉണ്ടെന്നോ ഇത് മറ്റുള്ളവർ ഇത് നമ്മുടെ കൂടെ ഉള്ളവർ കിട്ടുമ്പോൾ അവർക്കിതിന് ഇത്രയും ഒരു വില അതിനുണ്ടെന്നുള്ളത് ഈ ആൾക്കാരുടെ ഒരു ആസ്പെക്ട് കണ്ടപ്പോഴാണ് അത് മനസ്സിലായത്. മുന്നേ നമുക്ക് ഓക്കെ വൈഫ് പഠിക്കുന്നു, അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇത്രയും ആൾക്കാർക്ക് അതിന് മറ്റുള്ളവർക്ക് ഇത്രയും അത് ആഗ്രഹമുള്ള കാര്യമാണെന്ന് മനസ്സിലായപ്പോൾ ഭയങ്കര സന്തോഷം. ഇന്നത്തെ ഒരു ഇന്റർവ്യൂല് ജോഷി ചേട്ടൻ നിർബന്ധമായും വരണം എന്ന് നമ്മൾ പറഞ്ഞിട്ടാണ്. ജോഷി ചേട്ടൻ ആക്ച്വലി അതേ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാത്ത ആളാണ്. കാരണം മിന്നുവിൻ്റെ പ്രിപ്പറേഷൻ ജേർണി ഭയങ്കര ഇൻസ്പിറേഷനിലാണ്. 21-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു, കമ്പാഷനേറ്റ് ആയിട്ട് ജോലി, അച്ഛൻ്റെ ജോലി കിട്ടി. 23 യു ബിക്കേം എ മദർ, അമ്മയായി. 26-ാമത്തെ വയസ്സിലാണ് യു പി എസ് സി എഴുതണം എന്ന് വിചാരിക്കുന്നത്. ഒരു സാധാരണ മലയാളി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ജോഷി ചേട്ടൻ വർക്ക് ചെയ്യുവാണ്, ISRO-ൽ വർക്ക് ചെയ്യുവാണ്, ഹസ്ബൻഡും വൈഫിനും ജോലിയുണ്ട്, ഒരു കുട്ടിയായി, ഒരു സെറ്റിൽഡ് ലൈഫിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആയി. ഓക്കെ, അപ്പോഴാണ് വൈഫ് പറയുന്നത് എനിക്ക് യു പി എസ് സി എഴുതണം. യു പി എസ് സി എക്സാം എന്ന് പറഞ്ഞാൽ അറിയാം, അൺസേർട്ടനിറ്റിയുടെ പീക്കാണ്. യുനോ എത്ര വർഷം എഴുതിയാലാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. അപ്പം ലീവൊക്കെ എടുത്ത് ഞാനിത് എഴുതാൻ പോവാണെന്ന് മിന്നു പറഞ്ഞപ്പോൾ എന്താണ് ജോസ് ചേട്ടന് തോന്നിയത്? ഇതിനെങ്ങനെ എങ്ങനെയാണ് അക്സെപ്റ്റ്
ചെയ്തത് ആ ഒരു ഡിസിഷനെ അല്ല എങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തു? ഒരു ദിവസം ഈവനിങ് ആണ് ഇത് പറയുന്നത്. ഓഫീസിൽ നിന്ന് വന്ന് ഞാൻ ഓഫീസിൽ എൻ്റെ അടുത്ത് വിളിക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഓഫീസിൽ നിന്ന് ഞാൻ അങ്ങ് പോയി. അപ്പോൾ വിളിക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, ഞങ്ങളുടെ വളരെ അടുത്തൊരു ഫ്രണ്ട് ദിതീഷ് പുള്ളി കൂടെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ മൂന്നുപേരും നിൽക്കുന്ന ഒരു സർക്കിളിലാണ്. ഇതിനോട് ആദ്യം പറയുന്നത് ഇതിന് മുന്നേ ചെറിയ ചെറിയ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ലീവ് എടുക്കാൻ പോവുകയാണ്, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ഒരു വണ്ടിക്ക് രണ്ട് എഞ്ചിൻ ഉണ്ടെങ്കിൽ രണ്ട് എഞ്ചിനിൽ ഓടുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഒരു എഞ്ചിൻ തകരാറായി പോയാൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മൊത്തത്തിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. കാര്യം ചിലപ്പോൾ ഇപ്പം എല്ലാ പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടി വരും, സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, വീട്ടിലെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഓക്കെ ഫസ്റ്റ് ഒരു മൂന്ന് മാസം ലീവ് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കിയതിന് ശേഷം പിന്നെ നമുക്ക് തീരുമാനിക്കാം പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഈ ഫസ്റ്റ് ഒരു മൂന്ന് മാസം ലീവ് എടുത്തതിന് ശേഷം പറഞ്ഞു ഓക്കെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സാമ്പത്തികമായിട്ടൊക്കെ, പിന്നെ അതങ്ങ് ഓക്കെ ആയി, അത് അത് അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആയിട്ട് അങ്ങ് പോയി. പക്ഷേ പിന്നീട് അവളുടെ ഒരു എന്താ പറയുക അതിനൊരു പഠിക്കാനുള്ളൊരു താല്പര്യം കണ്ടപ്പോൾ ഓക്കെ അതാണ് നല്ലതെന്ന് തോന്നി. പക്ഷേ ഇതൊരു ഒരു കോമൺ ഇതാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം കുട്ടിയുണ്ട്, ചേട്ടൻ്റെ പേരൻസ് ഉണ്ട്, അപ്പം ഇതിനെ കൂടെ മിന്നു രാവിലെ ലൈബ്രറി വന്ന ഈവനിങ് വരെ പഠിക്കുമായിരിക്കും. യു പി എസ് സി ആസ്പിരൻ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്ട്രെയിൻഡ് ആണ്. അപ്പം ഒരു ഫാമിലി ലൈഫ് എങ്ങനെയാണ്, അങ്ങനെയുള്ള തോട്ട്സ് ഒന്നും ഉള്ളി വന്നില്ല മിന്നുവിന് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ലൈഫിനെ ഇത് അഫക്റ്റ് ചെയ്യില്ല അങ്ങനെ ഒരു ഒരു. ഞാനിത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒത്തിരി, അതായത് കല്യാണം കഴിഞ്ഞ് കുട്ടികളായ ഒത്തിരി പേര് ഇത് എഴുതണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു ഫാമിലി സപ്പോർട്ട് അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത, എഴുതാൻ പറ്റാത്ത ഒത്തിരി ആസ്പിരൻസിനെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്താണ് ആ ഒരു ഡിസിഷന് പുറകിലെ തോട്ട് പ്രോസസ്? അല്ല എഴുതട്ടെ, പഠിക്കട്ടെ, ഓക്കെ ഞാൻ ഫാമിലിയെ മാനേജ് ചെയ്തോളാം എന്ന് ജോഷി ചേട്ടന് തോന്നിയ ആ ഒരു 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 ഇൻസ്പിറേഷൻ അല്ല ഒരു ഇത് തോട്ട് എന്താണ്? ഇപ്പം നമ്മുടെ വീട്ടിൽ ഞാനും മിന്നുവും മോനും അച്ഛനും അമ്മയും ഉണ്ട്. അതെ. അപ്പോൾ പപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ പഠിക്കാൻ അത്ര വെള്ളിടൊന്നുമല്ല, ചേച്ചിയും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അവരെ ഒത്തിരി ആഗ്രഹിച്ചു വരാം. അവർ ഒരു കർഷക ഫാമിലി ആയിരുന്നു. പക്ഷേ അവർ ഞങ്ങൾ അന്നേ ഒരു എന്താ പറയുക ഗവൺമെൻറ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞങ്ങൾ രണ്ടുപേരെയും വിട്ടു. അപ്പോൾ അവർക്ക് വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾ പഠിച്ച് അവരെ പോലെ, അവരെ കർഷകർ മോശമൊന്നുമല്ല, അവരെ നല്ലൊരു നിലയിലെത്തണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ബുദ്ധി വേണമല്ലോ, അതൊരു ഫാക്ടറാണ്. അപ്പോൾ അവർക്ക് അവർ ഒരിക്കലും അത് റിജക്റ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അപ്പോൾ ഞാൻ ചോദിച്ചില്ലായിരുന്നു, ഞാൻ ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ് ഇങ്ങോട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഫുൾ സപ്പോർട്ടാണെന്ന് അവർ ആദ്യമേ പറഞ്ഞു. അവരൊരിക്കലും റിജക്റ്റ് ചെയ്യുമോ? പിന്നെ ഒരാൾ പഠിക്കാനായിട്ട് വരുമ്പോൾ, അല്ലെ അവരൊരു ആഗ്രഹം, മീൻസ് എൻ്റെ വൈഫാണ്, വൈഫ് പഠിക്കാനോ എന്തെങ്കിലും ഒരു ആഗ്രഹം പറയുമ്പോൾ അവർക്കൊരു അവരുടേതായ ഒരു എന്താ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളുമാണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് പാടെ റിജക്റ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അവരെ കൊണ്ട് ഓക്കെ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റില്ലെങ്കിൽ മതിയാക്കാം. അല്ലാതെ ആദ്യമേ കേൾക്കുമ്പോൾ തന്നെ ആ പറ്റില്ല എന്ന് പറയുന്നതിനെക്കാട്ടും നല്ല അവർ ട്രൈ ചെയ്യട്ട്, ട്രൈ ചെയ്തിട്ട് അവരതിൽ കോൺഫിഡൻ്റ് ആണ്, അവരത് സക്സസ് ചെയ്യുമെന്ന് നമുക്ക് ഷുവർ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു തെറ്റ് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പം മിന്നു എങ്ങനെയാണ് ഈ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് നമ്മുടെ പ്രിപ്പറേഷനിൽ ഹെൽപ്പ് ചെയ്തത്? കാരണം ഈ പറയുന്ന പോലെ ആസ് എ മാരീഡ് വുമൺ, ആസ് എ മദർ, നോ യു നീഡ് ദാറ്റ് ഹോൾ ഹാർട്ടഡ് ആ ഒരു ബാക്കപ്പ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് ഓടുകയുള്ളൂ. എങ്ങനെയാണ് ഈ ഒരു സപ്പോർട്ട് ഒന്ന് പറയൂ. ഞാൻ ഈ വീട്ടിൽ കല്യാണം കഴിച്ച് വന്നപ്പോൾ തന്നെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഞാൻ പഠിക്കുന്ന ആളാണ്. അപ്പോൾ ഇവരൊരു സ്റ്റുഡൻറ്റിനെ തന്നെയാണ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അന്ന് മുതൽ, അപ്പോൾ അന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഞാൻ ബയോകെമിസ്ട്രിയിലാണ് പി ജി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സോ ലേറ്റായിട്ട് ഇരിക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. ചില ദിവസം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കേണ്ടി വെച്ചാൽ അക്കാഡമിയിൽ, സോറി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്യേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴേ എനിക്കറിയാം പപ്പ അമ്മയ്ക്ക് അതിനൊരു പ്രശ്നമില്ല, ചേട്ടനും പിന്നെ പണ്ട് പ്രശ്നമില്ല, അവർക്ക് ഉണ്ടെങ്കിലും പാർട്ടിക്കുലർലി അത് വിഷയമില്ല. അവർ, ഞാൻ ഇൻഫാക്റ്റ് അവരുടെ റൂമിൽ ഇരുന്ന് പഠിക്കുമായിരുന്നു, എന്നിട്ട് ഞാൻ അവിടെ തന്നെ കിടന്ന് ഉറങ്ങിയ അവസരങ്ങളുണ്ട്. പക്ഷെ അവർ എന്നെ ഡിസ്റ്റേബ് ചെയ്യാതെ അവരപ്പുറത്ത് എവിടെയെങ്കിലും പോയി കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാം അവർക്ക് പഠിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഈ ടിപ്പിക്കൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ലേറ്റർ ഞാൻ ജോലി കിട്ടിയപ്പോഴും എൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് രാവിലെ 8:30 ഞാൻ പോകും, ഈവനിങ് ഒരു 7:00. ഞാൻ പോലീസിലായത് കൊണ്ട് തന്നെ ഞാൻ വരാൻ ലേറ്റ് ആകും. അപ്പോൾ ഒരു 7:30 ഒക്കെ അടുപ്പിച്ചാണ് ഞാൻ വന്നുകൊണ്ട് വരുന്നത്.
അപ്പം ലാർജ്ലി ചേട്ടനായാലും മോനായാലും അപ്പോഴേ നോക്കുന്ന പപ്പയാണ് വേണം. ഇപ്പൊ നമ്മള് തമാശയ്ക്ക് പറയാറുണ്ട്, കല്യാണത്തിന് മുമ്പ് ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനെ മാത്രം നോക്കിയാൽ മതി, അപ്പൊ കല്യാണത്തിന് ശേഷം അവർക്ക് എന്നെയും നോക്കണം, നമുക്കൊരു മോനായതിനു ശേഷം അവനെയും നോക്കണം, ആ അവസ്ഥയാണ് അവർക്ക്. അപ്പൊ എന്തോ മറ്റേ ഞാനിപ്പം ഒരുപാട് പേരുടെ ഒരു എക്സ്പീരിയൻസ് അറിഞ്ഞപ്പോഴാണ് ഞാൻ എപ്പോഴും ആലോചിക്കും വാട്ട് എ പ്രിവിലേജ്ഡ് പേഴ്സൺ ഐ ആം. എക്സാക്ട്ലി. അവരങ്ങനെ ഒരിത് എന്നോട് പറഞ്ഞിട്ടില്ല. ഈ പ്രിപ്പയർ ചെയ്യുന്ന, അതായത് മിന്നുവിനെ പോലെ പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസിനോട് എന്താണ് പറയാനുള്ളത്? ഇപ്പം നമ്മുടെ യു പി എസ് സിയുടെ സക്സസ് റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഇത്തവണ ലെസ് ദാൻ 28% എങ്ങാണ്ടേ ഉള്ളൂ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. ലാസ്റ്റ് ഇയർ ലെസ് ദാൻ 25 ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മൾ ആ ഒരു 50% പാരിറ്റിയിലോട്ടൊന്നും എത്തിയിട്ടില്ല. കൂടുതലും മെയിൽ ഡൊമിനേറ്റഡ് ആണ് ആ ലിസ്റ്റ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഫീമെയിൽ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈസി അല്ല. ഇപ്പോൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ കൂടിയും ഒന്നോ രണ്ടോ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും വീട്ടുകാർ പറഞ്ഞു തുടങ്ങും, കല്യാണം, അവർ കല്യാണം കഴിച്ചു, ഇവർ കല്യാണം കഴിച്ചു, ഓക്കെ നീ കല്യാണം നോക്കണം. കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഈ ഒരു സപ്പോർട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്ന ഫീമെയിൽ, എസ്പെഷ്യലി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനോട് എന്താണ്, as a successful candidate who has spent years in the preparation, what is your advice? Actually എനിക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനോടല്ല പറയാനുള്ള, മറിച്ച് അവരുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ. ഇപ്പോൾ പെൺകുട്ടികൾ, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഞാൻ കണ്ടിടത്തോളം പെൺകുട്ടികൾ വളരെ സ്മാർട്ടാണ്. പെൺകുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് അവർക്കില്ലാത്ത. അത് പാരൻസ് ആകാം, ഇൻലോസ് ആകാം, പക്ഷേ രണ്ടിടത്തൊന്നും ഇല്ല. ഇപ്പോൾ ഒരു ഒരു കുട്ടി ഒരു 24 വയസ്സ് കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ആദ്യമാണ്. അപ്പോൾ ഇങ്ങനെ യു പി എസ് സി പഠിക്കും, യു പി എസ് സി എന്നല്ല, ഏതൊരു ഇത്, ആ കുട്ടിക്ക് എന്താണോ കുട്ടിയുടെ ആഗ്രഹം അത് എന്നുവെച്ചാൽ ഒരു നമ്മളിങ്ങനെ നമ്മുടെ സൊസൈറ്റി ഒരു ഏജ് ബാർ വെച്ചിരിക്കുകയാണ്, ബൈ 22 യു ഷുഡ് വൈൻഡ് അപ്പ് യുവർ എഡ്യൂക്കേഷൻ, ബൈ 24 യു ഷുഡ് ഫൈൻഡ് എ ജോബ് വിത്തിൻ 25. പെൺകുട്ടികളുടെ കാര്യത്തിൽ 25 അപ്പുറത്ത് പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടിന് എന്തോ പ്രോബ്ലം ഉള്ള പോലെയാണ് നമ്മുടെ മൊത്തത്തിലുള്ളൊരു സൊസൈറ്റി പറയുന്നത്. അപ്പം എന്തിനോ എന്തിനൊക്കെയോ വേണ്ടി കുറേ ഹേർഡിൽസ് വെച്ചിരിക്കുകയാണ് നമ്മുടെ ആൾക്കാർ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ അത്ര ഒരു വേർതിരിവ്, അപ്പം അതെനിക്ക് പറഞ്ഞു തന്നത് ഇദ്ദേഹമാണ്. അതായത് ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്താ, ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ എന്താ, എന്താണ് പ്രോബ്ലം? ഇപ്പോൾ എനിക്കൊന്ന് പുള്ളി തന്നെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഇതെന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് മിന്നുവിനെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ. ഇൻഫാക്ട് എനിക്കറിയില്ല, ഒരു വീഡിയോയിലൊക്കെ ഇത് പറയാൻ പറ്റുമെന്നറിയില്ല, ഭാര്യ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ് എന്നാണ് പുള്ളി കേട്ട ഏറ്റവും മോശം കമൻ്റൊക്കെ. അപ്പം നമ്മുടെ സൊസൈറ്റി, പക്ഷേ വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് ഹിം ഇസ് ഹി ഡിഡ് ഇൻ മൈൻഡ്. അത് കാരണം ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്ന് വെച്ചാൽ നമ്മൾ വി ആർ ഓൾവേസ് കൺസേൺ ദാറ്റ് അവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും. പാരൻസ് ആയാലും ഇൻലോസ് ആയാലും ഹസ്ബൻഡ് ആയാലും അവർക്ക് ചിലപ്പം പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷേ അവരുടെ മൈൻഡിലുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ളത് എന്നെ ബാധിക്കില്ല എന്നിടത്തു നിന്നാണ് ഒരു പെൺകുട്ടിയുടെ ലിബറേഷൻ ആരംഭിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നാട്ടുകാരെന്ത് വിചാരിക്കില്ല എന്ന് പെൺകുട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ഫാമിലിയുടെ പ്രഷറും കൂടെ വരുമ്പോഴത്തേക്കും അത് നമ്മൾ അതിനകത്ത് സക്കമ്പായി പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മിന്നൂനൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് പോലെ നിന്ന ആളാണ് ജോഷിച്ചേട്ടൻ. ഈ പറയുന്ന പോലെ പല പ്രശ്നങ്ങളും ജോഷിച്ചേട്ടനെ തട്ടിപ്പോവായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു വാട്ട് ഈസ് വാട്ട് ഡു യു ഹാവ് ടു സേ ടു ദോസ് ഫാമിലി അല്ലെങ്കിൽ ഹസ്ബൻഡ്സ്, അവരോട് ഇപ്പം ഈ ഒരു ജേണിയുടെ ഇപ്പുറത്തെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ, ഇവൻ സക്സസ് ആയില്ല എന്ന് തന്നെ കുട്ടിക്കോളൂ, ഇപ്പോൾ എല്ലാവരും സക്സസ്ഫുൾ ആവണമെന്നില്ല, പക്ഷെ എന്നാലും ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനോടും ഫാമിലിയോടും പേരൻസിനോടും ഒക്കെ ജോസ് ചേട്ടൻ എന്താ പറയാനുള്ളത്? എനിക്ക് പാർട്ട്നേഴ്സിനോട് പറയാനുള്ളത്, ഞാൻ മിന്നിനെ പഠിപ്പിക്കാൻ മിന്നു പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓൾമോസ്റ്റ് ഇക്വലൻറ്റ് ജോബായിരുന്നു ഓൾമോസ്റ്റ്. അപ്പോൾ എന്നോട് കുറേ പേര് വന്ന് പറഞ്ഞു ഈഗോ വർക്കൗട്ടാവില്ലേ, ഓക്കെ നാളെ ജോഷി ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബൈക്കിൽ പോകും അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോകും, ഓക്കെ മിന്നുവിന് കാറ് വരും, ഗവൺമെൻറ് കാറ്. അപ്പോൾ നിങ്ങളുടെ തമ്മിലുള്ള അന്തരം പ്രശ്നം വരും. നിങ്ങളൊരു ഫംഗ്ഷന് വിളിക്കുമ്പോൾ ജോഷി പോകേണ്ടത് മിന്നുവിൻ്റെ ഇക്വലൻ്റായ ആൾക്കാരുടെ കൂടെ ആണ് മിന്നു ജോഷി പോകേണ്ടത്. അപ്പം ഒരു ജോഷിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നത്തില്ലേ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. പിന്നെ ഉള്ളത് മറ്റുള്ളവർ എനിക്ക് മറ്റ് പാർട്ട്നേഴ്സിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ള ആളുടെ ആഗ്രഹങ്ങളെ മാനിക്കണം നമ്മൾ. അല്ലാതെ നമ്മൾ അവരെ ഒരു എന്താ പറയുക, ഒരു അടച്ചിട്ട മുറിയിൽ വളർത്തുന്നതിനെക്കാട്ടിലും അവരെ ഫ്രീ ആയിട്ട് വളർത്തി അവരെ തിരിച്ച് നമുക്ക് തരുന്ന ആ ഒരു സന്തോഷത്തിനും ആ ഒരു ഫ്രീനെസ് ഉണ്ടാവും. അല്ലെങ്കിൽ അവരും നമ്മളെ അതേ ഒരു സ്ട്രെയിനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. അതാണ് പലപ്പോഴും പ്രശ്നങ്ങൾ തുടങ്ങുന്നത്.
കാരണം അവർക്ക് സമ്മർദ്ദം കൊടുക്കുമ്പോൾ തിരിച്ച് അവർ നമുക്ക് സമ്മർദ്ദം തരും. ചിലപ്പോൾ അത് സമ്മർദ്ദം ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സിനായിരിക്കും കിട്ടുന്നത്. അതാണ് ചിലപ്പോൾ അമ്മായി അമ്മമാരുടെ വഴക്കുണ്ടാകുന്നത്. നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗം ചിലപ്പോൾ നമുക്കിട്ട് തീർക്കാൻ പറ്റാത്തത് ചിലപ്പോൾ അവർ അവിടെ തീർക്കും. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ എന്തോ ഇതൊരു കമ്പൈൻഡാണ്. നമ്മൾ സ്വസ്ഥത കൊടുക്കാതിരിക്കും അവർ ഏതെങ്കിലും രീതിക്ക് നമുക്ക് സ്വസ്ഥത തരാതിരിക്കും. അല്ലാതെ നമ്മളെ നമുക്കത് അതാണ് നമ്മുടെ ഒരു അതിൽ എല്ലാം ശരിയാകും എന്ന് ധരിക്കുന്ന തെറ്റാണ്. അതിപ്പോൾ ഒരു ഒരു കമ്പൈൻഡായിട്ട് നമ്മുടെ ലൈഫിനെ മൊത്തത്തിൽ ബാധിക്കും, നമ്മുടെ സന്തോഷത്തെ ബാധിക്കും, സ്വസ്ഥത എല്ലാത്തിനും ബാധിക്കും. ഓക്കെ, നമുക്ക് കിട്ടുന്ന സന്തോഷം അവരും അർഹിക്കുന്നുണ്ട്, അത് ഈക്വലൻ്റ് ആണ്, മനുഷ്യരാണ്. അവർ സ്ത്രീ പുരുഷൻ എന്നൊരു വേർതിരിവ് ഒരിക്കലും വരാൻ പാടില്ല. അവരും മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്. അപ്പം നമ്മൾ ആസ്വദിക്കുന്ന എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാൻ അവർക്കും അവകാശമുണ്ട്, അധികാരമുണ്ട്. അതെൻ്റെ ഒരു എൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പം ഞാനത് അവളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവർ നമ്മൾ ആൻസറബിൾ അല്ല. അത് ബന്ധുക്കളായിരുന്നാലും ആരായിരുന്നാലും മറ്റുള്ളവർക്ക് നമ്മൾ ഒരു ആൻസറബിളും അല്ല. നമുക്ക് നമ്മുടേതായ തീരുമാനം, നമ്മുടേതായ കാര്യം. നമ്മുടെ കാര്യം അവരാരും ഒന്ന് ഫ്രീ ആയിട്ട് നോക്കി തരത്തൊന്നുമില്ല. കുറച്ച് കുറച്ച് സംസാരം അവർ കുറച്ച് നമുക്ക് ഇറിറ്റേറ്റഡ് ടോക്സ് അത് മാത്രമേ തരത്തുള്ളൂ, വേറെ തരത്തില്ല. അപ്പം നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാൻ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ അത് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ആരെയും നോക്കിയാൽ അവരവരെ ആരെയും നോക്കും. ചിലപ്പോൾ ഒരു പ്രാവശ്യം അവർ നമ്മുടെ ആരെയും നോക്കാൻ വരുമെങ്കിൽ നെക്സ്റ്റ് ടൈം പിന്നെ അവർ വരരുത്. അതായിരിക്കണം നമ്മുടെ ഒരു കാഴ്ചപ്പാട്. ആരും അങ്ങനെ മെസ് ചെയ്യാൻ വരില്ല. കാര്യം വരുന്നവർക്ക് ചുട്ട മറുപടി ചേട്ടൻ കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ദ തിങ് ഈസ് ദ ഓൾവേസ് എ ഒപ്പീനിയൻ. അപ്പൊ ജോഷ് ചേട്ടനെ സംബന്ധിച്ച് അപ്പൊ ഞാനിങ്ങനെ ഞാൻ ഭയങ്കര കൺസേൺഡ് ആയിരുന്നു. അപ്പൊ എന്നെ ഇത് പഠിപ്പിച്ചത് ഇദ്ദേഹമാണ്. അപ്പം ആൾക്കാരിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ വന്നിട്ട് പറയും ചേട്ടൻ അവരെന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നിന്നൊക്കെ ചിലവിനരുന്ന അവരാണോ, നിന്നെ നോക്കുന്ന അവരാണോ, ഞാനല്ലേ നിന്നെ നോക്കുന്നത്, അപ്പൊ നീ എന്തിനാ അവർ പറയുന്നത് കേൾക്കുന്നത് എന്നൊക്കെ. സോ ദേ ഓൾവേസ് കീപ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്ത് കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് മന്ത് വന്നിട്ട് തന്നെ ആൾക്കാർ ചോദിക്കുകയാണ് കുഞ്ഞുങ്ങളായിരുന്നില്ലേ, കുഞ്ഞുങ്ങളായില്ലേ എന്നൊക്കെ. അതാണ് എല്ലാത്തിലും സൊസൈറ്റിയുടെ പ്രശ്നമാണ്. 24 ആയില്ലേ, 22 ആയില്ലേ കല്യാണം കഴിഞ്ഞില്ലേ, ആ കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തിൽ കുട്ടികളായില്ലേ. നമുക്ക് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങളാവുന്നത്. അപ്പൊ ഈ 2 ഇയേഴ്സ് ദേ ആർ ആസ്കിങ്, നമ്മൾ ജസ്റ്റ് കല്യാണം കഴിച്ചതേ ഉള്ളൂ. അപ്പൊ എല്ലാരും ചോദിക്കുന്നു കുട്ടികളാകുന്നില്ലേ, കുട്ടികളാകുന്നില്ലേ. അപ്പൊ ഞാൻ വന്ന് പുള്ളിയോട് പറഞ്ഞു ജോഷിച്ചേട്ടാ എല്ലാരും ചോദിക്കുന്നു കുഞ്ഞുങ്ങളാകുന്നില്ലേ, കുഞ്ഞുങ്ങളാ. അപ്പൊ പുള്ളി ആ നമുക്ക് പിള്ളേർ വേണ്ട, അങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇവരെന്ത് ചെയ്യും. അപ്പൊ അടുത്ത് ഇപ്പോഴത്തെ ചോദ്യം എന്ന് വെച്ചാൽ രണ്ടാമത് കുട്ടിയാകുന്നില്ലേ, രണ്ടാമത് കുട്ടിയാണ്, ഇനി രണ്ടാമത് കുട്ടി വേണ്ടേ. അപ്പൊ വീണ്ടും ഞാൻ പുള്ളിയോട് വന്നിട്ട് പറയാ ചേട്ടാ എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നത് രണ്ടാമത് കുഞ്ഞാ, ചേട്ടല്ലേ ഇത് ഇത് എന്താണ് ഇവർക്ക് എന്ന്, അവർക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അവരൊരു കുട്ടി ഉണ്ടാക്കി അവർ നോക്കട്ടെ, എന്തിനാണ് നമ്മള് കുട്ടി ഉണ്ടാക്കി നമ്മൾ നോക്കണമെന്ന് ഇവര് ശാഠ്യം പിടിക്കുന്നത്. അപ്പൊ എപ്പോഴും പുള്ളി പറയുന്ന ഒരു അനക്ഡോട്ട് ഉണ്ടെന്ന് വെച്ചാൽ മറ്റേ ആ മണലിന്റെ കാര്യം. നമ്മളിപ്പോ ഇപ്പം വൈഫാണ് അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ കളിത്തീരത്ത് പോയിട്ട് കുറച്ച് മണൽ നമ്മളിങ്ങനെ കയ്യിൽ മുറുക്കെ പിടിക്കുകയാണ്, നമുക്ക് എത്ര നേരം പിടിക്കാൻ പറ്റും? നമ്മൾ മാക്സിമം മുറുക്കും തോറും ഈ മണൽ ഏതെങ്കിലും വഴിക്ക് പുറത്തോട്ട് പോവുകയുള്ളൂ. പക്ഷേ നമ്മൾ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതവിടെ തന്നെ ഇരിക്കും, അതൊരിക്കലും ഒരിടത്തും പോകത്തില്ല. അതാണ് ബഹുഭൂരിപക്ഷം സ്ഥലത്ത് നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ മുറുക്കും തോറും, എന്ത് സാധനം മുറുക്കും തോറും അവിടെ ഫ്രിക്ഷൻ കൂടും, അവിടെ ഭയങ്കര ബുദ്ധിമുട്ട്. ഫ്രീ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും, ഒരിടത്തും പോകത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്താണോ പുരുഷൻ, അയാൾക്ക് ഇപ്പോൾ ഇപ്പോൾ രാത്രി ഒന്ന് ആ 8 മണിക്ക് പുറത്ത് പോകണം, പുറത്ത് പോകും. അത് അതുപോലെ അവർ പുറത്ത് പോയാൽ എന്താ കുഴപ്പം, അവർ സേഫായിട്ട് പോകണം എന്നേ ഉള്ളൂ. ശരി, നിങ്ങൾ നടന്നു പോകാൻ പാടില്ല, നടന്നു പോയാൽ മറ്റുള്ളവർ ഉപദ്രവിക്കും എന്നുണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ കാറിൽ പൊക്കോ, അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പൊക്കോ, അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. അതിൽ ഇപ്പോൾ ഞാൻ ഇത്തിരി ലേറ്റായി വീട്ടിൽ വന്നു, അല്ലെങ്കിൽ എനിക്കിപ്പം ഞാൻ ഫ്രണ്ട്സിനോട് സംസാരിച്ചിട്ട് ഞാൻ വന്നപ്പോൾ 8 മണിയായി. ഇപ്പോൾ അവരും വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം കുഞ്ഞുങ്ങളുണ്ട്. ചിലപ്പോൾ അവർ ചോദിക്കും അമ്മയോടൊപ്പം, അമ്മയോടൊപ്പം ചോദിക്കും. ഓക്കെ, അത് ഒഴിവ് അതിനെ ഒരു സേഫ് സൈഡിലാക്കിയിട്ട് അവരും അല്പം താമസിക്കുന്നതിലോ, അതിന് ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അല്ലെ, ഇതൊരു ഭയങ്കര പോസിറ്റീവ് അഡ്വൈസാണ്. എനിക്കൊന്നൊരു UPSC സക്സസ് സ്റ്റോറി എന്നതിനേക്കാളും കൂടുതൽ ഇതൊരു മാരേജ് സക്സസ് സ്റ്റോറി എന്ന് നമുക്കിതിന് വേണേൽ റീനെയിം ചെയ്യാം. കാരണം ആ ഒരു വൈബ് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാകും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റാപ്പോയും ആ ഫ്രീഡവും, അതുകൊണ്ടാണ് ഈ പലതും എനിക്കൊന്ന് ഫിറ്റിനാകുന്നത്. അല്ലെങ്കിൽ പറയുന്ന പോലെ 5-6 വർഷം പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുമ്പോൾ പലപ്പോഴും സെറ്റ് ബാക്ക്സ് വന്നേക്കാം. അതില്ലാതെ മുന്നോട്ട് പോയത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ്. അതിൽ കാര്യമുണ്ട്. കാര്യം മിന്നു എന്നോട് ചോദിക്കാറില്ല, ഞാൻ താമസിച്ച് വന്നാൽ മിന്നു ചോദിക്കില്ല, പപ്പയും അമ്മയും ചോദിക്കും എന്താ ലേറ്റായി. പപ്പയും അമ്മയും തീർച്ചയായിട്ടും ചോദിക്കും, നീ ഒരു 8:30 9 മണിയൊക്കെ ആകുമ്പോൾ എന്നെ കണ്ടില്ല വിളിക്കും. പക്ഷെ മിന്നു എന്നെ വിളിക്കാറൊന്നുമില്ല,
കാര്യം ഞാൻ തിരിച്ചങ്ങനെ ഞാൻ ചെന്ന് എന്താ താമസിച്ചത്. ചിലപ്പോൾ സമയം കഴിയുമ്പോൾ ഞാൻ എവിടെ എത്തി എന്ന് ചോദിക്കും. കാര്യം നമ്മുടെ ഉള്ളൊരു പേടിയുണ്ടല്ലോ എവിടെ എത്തി എന്നുള്ളത്. ഒരു 8:30 ആകുമ്പോഴേക്കും ചോദിക്കും, വരാറായോ? 8 ഓൾമോസ്റ്റ് കഴിയുമ്പോഴേക്കും ഞാൻ ചോദിക്കാറുണ്ട്, എത്താറായോ എന്ന് ചോദിക്കും. പക്ഷേ ഞാൻ എന്നോട് മിന്നു ചോദിക്കാറൊന്നുമില്ല, ചോദിക്കുന്നത് പപ്പയും അമ്മയും മാത്രമേ എന്നെ വിളിച്ച് ചോദിക്കാറുള്ളൂ. ഏതൊരു ഓൾമോസ്റ്റ് 8:30 ആകുമ്പോൾ പപ്പയ്ക്കും അമ്മയ്ക്കും കാണാൻ ഒരു ആഗ്രഹം ആ ഒരു ഇത് കൊണ്ടിട്ട് അവർ ചോദിക്കാറുണ്ട്. അല്ല, നിന്നും എനിക്കൊന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് ജോഷിച്ചേട്ടൻ എക്സ്പെക്ട് ആസ് എ ഫ്രം എ പാർട്ട്ണർ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു സ്പേസ് ആണ്. ആ സ്പേസ് കൊടുത്തപ്പോ ആ പ്രശ്നം അവിടെ തീർന്നു. അത് എനിക്ക് തോന്നുന്നേക്ക് എനിക്ക് ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായി പുള്ളി കുറച്ച് ഇൻഡിവിജ്വൽ സ്പേസ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ ഭയങ്കര ഫാമിലി മാനാണ്, ഭയങ്കര ഇതാണ്. പക്ഷെ എന്നാലും നമുക്ക് ഒരു സ്ഥലമുണ്ട്, അപ്പോൾ അത് ഇച്ചിരി ഉള്ളിലോട്ടാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഡെസേർട്ടഡ് ഏരിയയാണ്. അപ്പോൾ പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ഐലൻഡിൽ വളരെ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു കൊച്ചി ഒരു കൊച്ചു വീടല്ല, അത്യാവശ്യം ഒരു വലിയ വീടൊക്കെ വെച്ച് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പോൾ എന്നുവെച്ചാൽ അധികം ഇങ്ങനെ ക്രൗഡ് ഭയങ്കര ആൾക്കാരുടെ അതിപ്രസരമൊന്നും പുള്ളിക്ക് ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പോൾ എനിക്ക് അപ്പോൾ അതൊരു അതൊരു അക്നോളജ്മെൻ്റ് ആണ് എന്ന് വെച്ചാൽ ഓക്കെ അദ്ദേഹത്തിന് അത്. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ്, എനിക്കാണെങ്കിൽ 10 എപ്പോഴും ചുറ്റു വരുന്നില്ലെങ്കിൽ എനിക്ക് ആ ഒരു ഇത് വരില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ക്രൗഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരുപാട് പേരോട് സംസാരിക്കാൻ ഒക്കെ ഇഷ്ടപ്പെടും. ഹീസ് എ ലിസ്ണർ ആൻഡ് ഐ എം എ ടോക്കർ. അപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നു അത്, അപ്പോൾ അത് ആദ്യമേ ഞാൻ അക്നോളജ് ചെയ്തതുകൊണ്ട് എനിക്കൊന്ന് പുള്ളിക്ക് അതൊന്നും തോന്നുന്നു എന്നെ ഇഷ്ടം. ശരിയാ, എനിക്ക് എൻ്റെതായ പ്രൈവറ്റ് സ്പേസ് തരാറുണ്ട്, ആവശ്യമില്ലാത്ത എൻ്റെ കാര്യങ്ങളൊന്നും തരടാൻ വരാറില്ല. എനിക്കത് ഇഷ്ടമല്ല, ഞാൻ തിരിച്ചൊന്നും ചെയ്യാറില്ല. അപ്പം ഞാൻ ഇപ്പം ഞാൻ അവൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബാക്കിൽ പോയിട്ട് ആരാ, അതുപോലെ ഞാൻ വിളിക്കുമ്പോഴും എൻ്റെ അടുത്തും ചോദിക്കാറില്ല ആരാന്ന് ചോദിക്കാറില്ല. പിന്നെ എനിക്ക് പൊതുവേ ആ ശബ്ദം ആൾക്കാർ അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പരമാവധി ഇങ്ങനെ ഒറ്റയ്ക്ക് ജോസ്റ്റൻ വളരെ പ്രൈവറ്റ് പേഴ്സൺ ആണ്, നമ്മൾ വലിച്ച് ഈ ഇന്റർവ്യൂല് കൊണ്ടുവരുന്നു. ബിക്കോസ് ഞാൻ ഈ പറഞ്ഞ പോലെ ജോഷിച്ചേട്ടൻ നോ ദ മാൻ ബിഹൈൻഡ് ദിസ് വുമൺ സക്സസ് ആ സ്റ്റോറി ഇൻസ്പിറേഷനിലാണ് എന്ന് എനിക്ക് നമുക്ക് തോന്നിയത് കൊണ്ടും അത് ബാക്കി എല്ലാവരും അറിയണം എന്നുള്ളത് കൊണ്ടും ആ ഒരു ഇൻസ്പിറേഷൻ സൊസൈറ്റിയിലേക്ക് വരണം എന്നുള്ളത് കൊണ്ടുമാണ് നമ്മൾ ഇങ്ങനെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അതെ അതെ, ഞങ്ങൾ നേരത്തെ പരിചയമുണ്ട്, അപ്പോൾ കംഫർട്ടബിൾ ആണ്, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ആക്ച്വലി ഭയങ്കര പെർഫെക്റ്റ് കപ്പിളാണ്, കപ്പിളായിട്ടാണ് ഇപ്പോൾ പ്രൊജക്ട് ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ തമ്മിൽ അടികളൊക്കെ ഉണ്ടാവാറില്ലേ? ഈ എവിടെയാണ് നിങ്ങൾ തമ്മിൽ ടസിൽസ് ഒക്കെ ഉണ്ടാവാറുള്ളത്? ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതും ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക്. അതിൻ്റെ ഏറ്റവും വലിയ വിക്റ്റിം എന്ന് പറയുന്നത് ഞങ്ങളുടെ കോമൺ ഫ്രണ്ടാണ് ദിദീഷ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അത് കുറവാണ്, എന്നാലും ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിട്ടുള്ള അവൻ്റെ മുന്നേ വെച്ചാണ്. അതിനിടയ്ക്ക് അവനൊരിക്കൽ പിണങ്ങിയും പോയി വണ്ടിയിൽ നിന്ന്. ഞങ്ങൾ 3 കാറിൽ പോകുമ്പോഴായിരിക്കും വളരെ ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വഴക്കുണ്ടാവും. അങ്ങനെ ഒരു ദിവസം അവൻ പിണങ്ങിപ്പോയി, 2 മുമ്പിയൊന്നുമില്ല. ഇതെന്തോ ഞാൻ കാരണം നിങ്ങളുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂട, പക്ഷെ അത് പിന്നീട് ആലോചിക്കുമ്പോൾ ഭയങ്കര തമാശയാണ്. അവൻ തന്നെ ചിരിച്ചു, നിങ്ങൾ എന്താണ് എന്നെ കാണാൻ വഴക്കുണ്ടാക്കുന്നു എന്നാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, പുള്ളി എന്തെങ്കിലും ഒരു സാധനം കാണാതെ പോകും, ചേട്ടൻ എന്തെങ്കിലും ഒരു സാധനം കളഞ്ഞു പോകും, അപ്പൊ അത് പുള്ളി തന്നെ ആയിരിക്കും എവിടെയെങ്കിലും കൊണ്ടുവച്ചത്. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ, അത് ഞാൻ ഇവിടെ വെച്ചിരുന്നേ, നീ ഇവിടെ അടുക്കി പറക്കിയിട്ടാണ് ഇവിടെ അത്ര ഇവിടെ അത് കാണാൻ. മിന്നു ഇത് പറയുമ്പോൾ ഞാൻ ആഡ് ചെയ്തോട്ടെ, മിന്നു നന്നായിട്ട് OCD ഉണ്ട്. മിന്നു എവിടെയെങ്കിലും എന്തെങ്കിലും കിടന്ന് അത് ഫുള്ള് അടുക്കി പറക്കും. എനിക്ക് പുള്ളി ഭയങ്കര മിസ് ഓർഗനൈസ്ഡ് ആണ്. ഈ സാധനങ്ങളെല്ലാം കൊണ്ട് നല്ല വില കൂടിയ വാച്ചുകളുണ്ട്, അപ്പൊ അതൊക്കെ ഇങ്ങനെ നിരത്തിയിടും. അപ്പൊ ഞാൻ ഇത് സ്ക്രാച്ച് ആവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് അകത്ത് വന്നു. അപ്പൊ രാവിലെ വന്നിട്ട് എന്റെ വാച്ചോടെ അപ്പൊ അങ്ങ് ദേഷ്യം പെടോ, ഞാൻ പെട്ടെന്ന് പറയാം വാച്ച് ഞാൻ ചീത്താവാതിരിക്കാൻ വേണ്ടിട്ടാണ് അത് വെച്ചത്, നീ എന്റെ വാച്ച് എടുത്ത് വെച്ച് വെക്കണ്ട. അപ്പൊ എനിക്ക് വിഷമമാവും, കാര്യം ഞാൻ നല്ല ഇന്റൻഷനോടുകൂടെ ചെയ്തൊരു കാര്യമാണ്. അപ്പൊ പിന്നെ നീ പറഞ്ഞ പോലെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് നമ്മുടെ കംഫർട്ട് സോണിലാണ് നമ്മൾ അടികൂടുന്നത്. എന്നിട്ട് ഇവർക്കാകെ വിഷമം, അപ്പൊ ഏതൊരു ദിദീഷ് അല്ലെങ്കിൽ ഐശ്വര്യ ഇവർക്കങ്ങ് ഭയങ്കര വിഷമമാവും, ഇവയ്യോ ഇവരെന്തിനാ ഇങ്ങനെ കിടന്ന് അടികൂടുന്നു. എന്നിട്ട് ഇവരങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മളങ്ങോട്ട് കുടിച്ചിരിക്കും, നമ്മൾ എന്തിനായിരുന്നു അടികൂട്ടിയത്, എന്നിട്ട് നമ്മൾ തന്നെ ചിരിക്കും. അപ്പോൾ ഒരു പോയിന്റിൽ വെച്ച് ദിദീഷ് പറയാണ്, നിങ്ങൾ വരെ ഫ്രോഡ് കപ്പിളാണ്, അതായത് നിങ്ങൾ എന്താ പറയുക നമ്മുടെ ഫ്രണ്ടിൽ കിടന്ന് അടികൂടിയിട്ട് നിങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല, അന്നത്തെ ദിവസം ഇവിടെ അവർക്ക് ഗിൽറ്റ് ആയിരിക്കും, അയ്യോ നമ്മള് ഇനി നമ്മളിരുന്നിട്ടാണോ ഇവരടികൂടിയത് എന്നൊക്കെ. പാർട്ട് ആൻഡ് പാർസൽ ഓഫ് എവറി മാരേജ് എനിക്ക് തോന്നുന്നത്. ഇതിന് അതിന്റെ അപ്പുറത്തൊരു ബിഗ്ഗർ പിക്ചറിലുള്ള ഒരു സപ്പോർട്ടും ആണ് വിച്ച് മാറ്റേഴ്സ് അല്ലേ, അത് വിച്ച് ഇസ് ദേർ. ഐ തിങ്ക് ലാസ്റ്റ് 10 ഇയർ നമ്മളിപ്പോ 10 വർഷമായി വി ഗ്രോ ടുഗെദർ. അപ്പം ആ ഒരു സമയത്തിനിടയ്ക്ക്
നമ്മൾ എനിക്കൊന്ന് ഒരു ദിവസത്തിൽ കൂടുതൽ വേണമെങ്കിൽ ഇരുന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാര്യം ഞാനാണ് ഐ എം ഓൾവേസ് ദ വൺ ഹു കോംപ്രമൈസ്. അതിതൊരു ഇന്റർവ്യൂ ആണ്, ഇതിന്റെ മറുപടി ജോസിച്ചേട്ടൻ പറയുന്നില്ല. എനിക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, അഗെയിൻ ജേർണി ലോങ് ആയിരുന്നു. ഇപ്പം 6 വർഷം 6 അറ്റംപ്റ്റ് എടുത്തിട്ടാണ് മിന്നു പാസ്സായത്. അപ്പൊ ജോസിച്ചേട്ടൻ ആദ്യം എഴുതിക്കോളൂ എന്ന് പറഞ്ഞപ്പോ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒരു 6 വർഷത്തെ പ്രിപ്പറേഷൻ ആയിരിക്കും. തന്നെയല്ല പല പ്രാവശ്യം ഫെയിലിയർ ഫേസ് ചെയ്തു. 2017 ഇന്റർവ്യൂ വരെ പോയിട്ട് തോറ്റു. അപ്പം പറയാൻ തോന്നിയിട്ടില്ലേ, അഗെയിൻ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണ്ടേ, ജോലിയില്ലാതെ എങ്ങനെയാണ്, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതിൽ നിന്ന് പിന്മാറിയാലോ, ക്വിറ്റ് ചെയ്താലോ, അങ്ങനെ പറയണം, അങ്ങനെ സജസ്റ്റ് ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, എന്നെക്കാളും ഉപരി ഒത്തിരി ആൾക്കാർ എന്നോട്, നമ്മളെപ്പോലെ പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ, സാഹചര്യം ഇല്ലാത്ത ആൾക്കാർ, ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് മിന്നു എത്ര അറ്റംപ്റ്റ് എടുത്താലും മിന്നുവിനെ പഠിപ്പിച്ചിട്ടേ വിടാവൂ എന്ന് എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്. അതും നമ്മൾ പറയണമല്ലോ, അങ്ങനെ കാര്യം നമ്മുടെ ഫാമിലിക്ക് അകത്തുള്ളവരും പുറത്തുള്ളവരും എൻ്റെ ഫ്രണ്ട്സും അല്ലാതെ ഒരുപാട് ആൾക്കാർ ഒരു കാരണവശാലും അതിങ്ങളുടെ സാമ്പത്തികമായ മാറ്റർ വച്ചിട്ട് ചെറിയ അല്പലാഭം അല്പലാഭത്തിന് വേണ്ടിയിട്ട് വലിയൊരു നേട്ടം വേണ്ടെന്ന് വഹിക്കരുത് തന്നെ ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകും. അതും അതും നമ്മൾ ഇതിനിടയ്ക്ക് പറയണം, അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ, നെഗറ്റീവ് മാത്രം പറയാൻ പാടില്ല. അപ്പോൾ ലാസ്റ്റ് ടൈമാണ് മിന്നു പറഞ്ഞു എൻ്റെ ഹെൽത്ത് മോശമാണ്, ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഓക്കെ ഉണ്ട് ജോലിയുള്ളത്, അത് ഓൾമോസ്റ്റ് ഇങ്ങനെ അതിൻ്റെയും അവസ്ഥ അങ്ങനെയൊക്കെയാണ്, അപ്പോൾ ക്വിറ്റ് ചെയ്യട്ടെ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇത്രയും എത്തി, ഒരു പ്രാവശ്യം കൊണ്ട് എഴുതി നോക്ക്. ലാസ്റ്റ് ടൈമായിട്ട് ഇപ്പം ഇപ്രാവശ്യം എഴുതിയത് ലാസ്റ്റ് ടൈമായിട്ട് മിന്നു വിചാരിച്ചു ഇനി ഇത് ഇതും കൂടെ മതി എന്ന് തോന്നി എഴുതിയതാണ്. പക്ഷെ അതിൽ എന്താ സി, നമ്മളും മിന്നുവിനോട് എപ്പോഴും പറയായിരുന്നു, മിന്നുവിൻ്റെ ആൻസേഴ്സൊക്കെ നമ്മൾ കാണുമ്പോൾ അറിയാം മിന്നുവിനാ എഴുതുന്നത് വളരെ ബ്യൂട്ടിഫുള്ളി ഷീ റൈറ്റ്സ് ആൻസേഴ്സ്. അപ്പോൾ പ്രിലിം എനിക്കത് 2 പ്രാവശ്യം ബാക്ക് ടു ബാക്ക് പ്രിലിംസ് കിട്ടിയില്ല. അതാണ് എനിക്കൊന്ന് ദ ടൈം യു ക്ലിയർ പ്രിലിംസ് യു വിൽ ബി ഇൻ ലിസ്റ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു, കാരണം ആ ഒരു ആൻസർ റൈറ്റിംഗ് ഒക്കെ അറിയാവുന്നുണ്ട്. അപ്പം മിന്നുവിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ പറയുന്ന പോലെ, ജോസിച്ചേട്ടൻ പറഞ്ഞു ജോസിച്ചേട്ടൻ ഈ പറയുന്ന പോലെ ക്വിറ്റ് ചെയ്യണ്ടെന്നുള്ള ഡിസിഷനിലായിരുന്നു അൾട്ടിമേറ്റ്ലി, ഇറ്റ് വാസ് യുവർ ഡിസിഷൻ, ഈ അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിൽ നിർത്താന്നുള്ള യുവർ ഡിസിഷനായിരുന്നു. ഇതിന് മുമ്പ് അല്ലെ എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ മതി, യുനോ ഐ വോണ്ട് ടു ഫോക്കസ് ഓൺ മൈ ഫാമിലി, എനിക്കൊരു ജോലിയുണ്ട്, ഈ യു നോ യു പി എസ് സി പ്രിപ്പറേഷൻ ഇസ് എ സ്ട്രഗിൾ, യുനോ ഫിസിക്കലി ഇമോഷണലി മെൻ്റലി എല്ലാം സ്ട്രഗിൾ ആണ്, അപ്പം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിർത്തണം? ഓൾവേസ് ഞാൻ എപ്പോഴും ഗിവ് അപ്പ് ചെയ്യാൻ നിൽക്കുന്ന ആളാണ്. എനിക്ക് ചെറിയ കാര്യം, ഞാൻ ഈ പി ജി വരെ പഠിച്ചതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ തോൽവി അറിയാതെ വന്നൊരാളും കൂടെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജീവിതത്തിലിടം തോറ്റിട്ടില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം ഫാമിലിയിലായപ്പോലും നമ്മളൊക്കെ നമ്മൾ അത്യാവശ്യം സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഇതെങ്ങോട്ട് പഠിക്കാനിറങ്ങിയ സ്ഥിരം തോൽവിയാണ്, തോൽവി ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഞാൻ നിർത്തുകയാണ്, എനിക്ക് മതിയായി. അപ്പോൾ പുള്ളി എപ്പോഴും പറയും നീ എന്താണ് ഇങ്ങനെ ഇത്, ഒരു ഇപ്പോൾ 1-2 വട്ടം ഓക്കെ ആറ് കയ്യിലും പറ്റും, നിനക്കൊരു ഫോർമൽ കോച്ചിങ് കിട്ടിയിട്ടില്ല, നീ ഡൽഹിയിലും മറ്റിടത്തൊന്നും പോയി പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഇവിടെ നിന്ന് നിൻ്റെ സാഹചര്യത്തിലല്ലേ നീ പ്രിപ്പയർ ചെയ്യുന്നത്, അതുകൊണ്ട് യു മേ ടേക്ക് മോർ അറ്റംപ്റ്റ് എന്ന് പുള്ളി പറയാറുണ്ട്. പക്ഷെ 2019 മടുത്തു മടുത്ത് എൻ്റെ ആയി, ഞാൻ ജോലിക്ക് പോകണം, ഞാൻ ജോയിൻ ചെയ്യാണെന്ന് ഞാൻ പുള്ളിയോട് പറയും. പക്ഷെ ചേട്ടന് ഒരു താല്പര്യം ഇല്ലായിരുന്നു ഞാൻ ഓഫീസിൽ പോകാൻ. ഹി സെഡ് വേണ്ട നീ പോണ്ട, നീ പഠിക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ബ്രേക്ക് വേണം, എനിക്ക് ഞാൻ എക്സോസ്റ്റഡ് ആയിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വണ്ടിയിൽ നിന്ന് വീണു, എന്നെ കൊണ്ടുപോയി തള്ളി. അപ്പൊ കൈയൊക്കെ ഒടിഞ്ഞു. അപ്പൊ ആകെ ഡിപ്രഷൻ എല്ലാം കൂടെ, മറ്റേ കുനിമേൽ കുരു എന്ന് പറഞ്ഞ പോലെ ഞാൻ തോറ്റു, കൈ ഒടിഞ്ഞു, ഓഫീസിൽ തിരിച്ചു പോയി. അപ്പോൾ എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ 2020 എക്സാം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എഴുതണോ ഞാൻ കൊടുക്കണോ. അപ്പോൾ പുള്ളി പറഞ്ഞു നീ എനിക്ക് വേണ്ടി കൊടുക്ക, നീ ഇത്രയും ദിവസം നിനക്ക് വേണ്ടിയല്ലേ എഴുതിയത്, ഇത്തവണ നീ എനിക്ക് വേണ്ടി എഴുതി, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ആൻഡ് ജോഷിച്ചേട്ടൻ്റെ ഏറ്റവും ഈ ക്വിറ്റ് ചെയ്യുന്ന മാത്രമല്ല, ഞാൻ ഭയങ്കര അൺസർട്ടേണായിരുന്നു ഈ എക്സാമിൽ. അപ്പൊ ഞാൻ എപ്പോഴും പറയാ ചേട്ടാ ഇത്തവണ വേക്കൻസി ആകെ 780 വേക്കൻസികളുള്ളൂ. അപ്പൊ ഹി ഓൾവേസ് നിനക്ക് എന്തിനാണ് 780 വേക്കൻസി, നിനക്ക് ഒരു വേക്കൻസി പോലെ. അപ്പൊ ഇത്തവണ വീണ്ടും 2020 നോട്ടിഫിക്കേഷൻ വന്നപ്പോ എനിക്ക് ഒന്ന് 760 അറൗണ്ടേ ഉള്ളൂ, അപ്പൊ വീണ്ടും കുറഞ്ഞു. അപ്പൊ ഞാൻ ഇത്തവണ വീണ്ടും കുറവാണ്. അപ്പൊ പുള്ളി വീണ്ടും ആ നിനക്ക് നിനക്ക് 700 പോസ്റ്റ് നിനക്ക് ഒരു പോസ്റ്റ് പോലെ. അപ്പൊ അതെനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം
എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് കാണുന്ന യുനോ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അവർക്ക് ഒരു സപ്പോർട്ട് കിട്ടട്ടെ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലെ നല്ല നല്ല ഹസ്ബൻഡ്സ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജോഷി ചേട്ടൻ ഇവിടെ പേര് ചിരിച്ചത്, കാരണം മിന്നുമായിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഇന്റർവ്യൂ ചെയ്തു ശങ്കറിന് വേണ്ടി. ഇപ്പൊ ജോഷി ചേട്ടൻ വന്നിരിക്കണം എന്ന് പറഞ്ഞത് ഈ മെസ്സേജ് എന്നോ റീച്ച് ഔട്ട് ചെയ്യുക, പ്രത്യേകിച്ച് ഇപ്പം ഫുൾ ടോക്സിസിറ്റി ആണ്, എല്ലായിടത്തും ടോക്സിസിറ്റി ഉള്ളപ്പോൾ ഇങ്ങനത്തെ ഒരു മെസ്സേജ് റീച്ച് ഔട്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നു. ഇപ്പൊ നമ്മളിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇവരുടെ സ്വന്തം ജെറീമിയ ജോൺ ജോഷി. ജയിച്ചെന്നറിയോ? ഓ, ഇനി അമ്മ ഐ എസ് കളക്ടറൊക്കെ ആയിട്ട് എവിടെ എന്ത് ചെയ്യും? ഞാൻ വിചാരിച്ച അമ്മയ്ക്ക് വലുതാകുമ്പോ ഒരു എനിക്കൊപ്പം പക്കി ഇത് ഒരു മെർസിഡീസ് ബെൻസ് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. മെർസിഡീസ് ബെൻസ് വാങ്ങിച്ച ആക്ച്വലി ഭയങ്കര ഒരു കാർ ലക്ഷൂറിയസ് കാറിന്റെ ആരാധകനാണ്. പുള്ളിക്കൊരു വലിയ കാർ കളക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് കാർ സ്വന്തമായി കാർ വാങ്ങിക്കുക ഓടിക്കുക ഇതൊക്കെയാണ് പുള്ളിയുടെ ആഗ്രഹങ്ങൾ അല്ലേ? അപ്പൊ അമ്മ ഐ എസ് ആയിട്ട് വേണം കാർ ഓടിക്കാനും വാങ്ങിക്കാനും ഒക്കെ. ഓക്കെ, എങ്ങനെ അമ്മ ഈ പഠിക്കാൻ പോകലൊക്കെ ആരാണ് ഡൂഡിലിനെ നോക്കിയത്? ഡൂഡിലാണ് പെറ്റിനെയും കേട്ടോ. പക്ഷേ പപ്പച്ചി എനിക്ക് പപ്പച്ചി ഓഫീസിൽ പോവും, പിന്നെ അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് അമ്മയ്ക്കും പപ്പച്ചിക്കും ഇവിടെ നിൽക്കാൻ പറ്റൂല. അമ്മാമ്മയും അപ്പച്ചനുമാണ് എന്നെ നോക്കുന്നത്. അതാണ് എനിക്ക് നിങ്ങൾ രണ്ടുപേരെക്കാളും മെച്ചോടാണ് കാര്യങ്ങളൊക്കെ വളരെ മനസ്സിലാക്കി. സോ സ്വീറ്റ് ആയിട്ടോ. ആദ്യമേ ഞാൻ ഓഫീസിലൊക്കെ പോകുന്നത് കൊണ്ട് ഇപ്പൊ വർക്കിംഗ് മദറിന്റെ കുട്ടിയായതിന്റെ എല്ലാ മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അതെ അതെ അതെ, സംസാരത്തിലാണെങ്കിലും ഈസ് വെരി മെച്ചുവേർഡ്. അപ്പൊ ഇനിയിപ്പോ പോണ്ടേ അമ്മയുടെ കൂടെ ഐ എസ് ട്രെയിനിങ്ങിനൊക്കെ പോകുന്നുണ്ടോ? എവിടെയൊക്കെ പോകണം? എനിക്ക് ന്യൂയോർക്കിൽ പോവാൻ, ന്യൂയോർക്കിൽ പോണം. അതൊക്കെ ജോലി കിട്ടുമ്പോ പോവാം. എന്റെ കൂടെ ഇവിടെ വരുന്ന എനിക്ക് അമ്മ അമ്മ പോണ സ്ഥലം ന്യൂയോർക്ക് തന്നെ ഇഷ്ടം. നമുക്ക് ന്യൂയോർക്കിൽ പോസ്റ്റിംഗ് കിട്ടുമോ എന്ന് അന്വേഷിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ഒരു തിരക്കിൻ്റെ ഇടയിലും ഫാമിലി ആയിട്ട് നമ്മളോട് ജോയിൻ ചെയ്തതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഇനി പറയുന്ന പോലെ ഏനോ ഓൺ ഗ്രൗണ്ട് ഏനോ മിന്നു ചെയ്യുന്ന ആക്ഷൻസിനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ പറയുന്ന പോലെ ഏനോ ദർ ഇസ് ലോട്ട് ഓഫ് നെഗറ്റീവ് മെസ്സേജസ് ഏനോ സ്ത്രീധന മരണമായാലും ആളുകളെ കുത്തി എനിക്കറിയില്ല എന്തോ ഒരു ടോക്സിക് മെസ്സേജസ്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഈ ഒരു പോസിറ്റീവ് മെസ്സേജ് ഏനോ ഇങ്ങനെയും നല്ല മെയിൽസ് ഏനോ ഉണ്ട്, ആണുങ്ങളുണ്ട് എന്നുള്ളൊരു മെസ്സേജ് റീച്ച് ഔട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയോണ്ടാണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റ് ഇങ്ങനെ എടുത്തത്. അപ്പൊ എന്തായാലും ജോഷി ചേട്ടാ താങ്ക് യു സോ മച്ച്. ഇനി ലൈഫിൽ എനിക്കറിയാം മിന്നു ഇനി ഇതിലും കൂടുതൽ ആക്റ്റിക് ആയിരിക്കും മിന്നുവിൻ്റെ ലൈഫ്. ഇപ്പൊ പഠിത്തം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഷീ വാസ് ഇൻ ആൻഡ് അറൗണ്ട്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു കാഡറൊന്നും അറിയില്ല, കേരളം തന്നെ കിട്ടട്ടെ, ഇല്ലെങ്കിൽ കൂടിയും ഐ എസ് ഓഫീസറിന്റെ ലൈഫ് എത്ര ആക്റ്റിക് ആണെന്ന് നമുക്കറിയാം. അപ്പം ഈ ഒരു ഫുൾ സപ്പോർട്ട് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇന്നോ മിന്നുവിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും അതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് മിന്നു പറഞ്ഞ പോലെ ഇനി ഐ എസ് ഓഫീസർ ആയി കഴിയുമ്പോൾ ഇനോ ഇന്റർവ്യൂ ചെയ്യാൻ ഞങ്ങൾ വരുന്നുണ്ട്. ഇതുപോലെ ഒരു ഒരു ഫാമിലി ഇന്റർവ്യൂ നമ്മൾ ഏതെങ്കിലും ഐ എസ് ഓഫീസറിൻ്റെ റെസിഡൻസിൽ വെച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും ആസ് എ ഫാമിലി കൺഗ്രാജുലേഷൻസ്. എനിക്ക് ഒരു ലാസ്റ്റ് കാര്യം ചോദിക്കാനുണ്ട്. നമ്മളിത് ശങ്കർ ഐസിന് വേണ്ടി ചെയ്യുന്നൊരു ഇന്റർവ്യൂ ആണ്. അപ്പം യു ആർ ഓൾ പാർട്ട് ഓഫ് ശങ്കർ ഫാമിലി. മിന്നു ഒബ്വിയസ്ലി ശങ്കറിൽ രാവിലെ വന്ന് വൈകിട്ട് പോകുന്ന ആളാണ്. അപ്പം മിന്നുവിനെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ പല പ്രാവശ്യം ജോഷി ചേട്ടൻ ശങ്കറി വന്നിട്ടുമുണ്ട്. അപ്പൊ ഒരു ശങ്കർ ഫാമിലിയെ പറ്റി നിങ്ങളുടെ ഫാമിലിക്ക് എന്താണ് പറയാനുള്ളത്? ഞാന് ശങ്കറിന്റെ അകത്ത് കയറുന്നൊക്കെ മിക്കവാറും വൈകുന്നേര സമയങ്ങളുണ്ട്, അപ്പൊ ആരും കാണാറില്ല. എന്നാലും എനിക്ക് മാഡത്തെ നല്ല പരിചയമുണ്ട്, ലീന മാഡം നല്ല പരിചയമുണ്ട്, ശ്രീജിത്ത്, അനുപമ ഇത്രയും പേരൊക്കെ എനിക്ക് അവിടെ ചേച്ചിയുണ്ടല്ലോ. അവിടെ ചേച്ചി ഞാൻ വരുന്നത് വൈകുന്നേരമാണ്, അപ്പൊ ആ സമയത്ത് ഇവരൊക്കെ ഉണ്ടാവാറുണ്ട്. എന്താ പറയാ അറ്റ്മോസ്ഫിയർ ആണ്. അത്രയും ഒരു സിറ്റിക്കകത്താണെങ്കിൽ തന്നെ അവരുടെ ശബ്ദവും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല, നല്ല കോപ്പറേറ്റീവ് ആണ് അവിടെ. മിന്നു
യാ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇറ്റ്സ് മൈ ഹോം അവേ ഫ്രം ഹോം. അപ്പൊ എനിക്ക് വീട്ടിൽ അപ്പൊ ഞാൻ എപ്പോഴും ചേട്ടനോട് പറയാറുണ്ട് എനിക്ക് എല്ലാത്തിനും. അപ്പൊ ചേട്ടൻ ഭയങ്കര കൺസേൺഡ് ആണ്, എനിക്ക് ചെറിയ ബി പിയുടെ ഒക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയും, വിളിച്ചിട്ട് പറയും എന്തെങ്കിലും കഴിക്കണം, ഞാൻ എന്തെങ്കിലും കുടിക്കണം, നാരങ്ങയൊക്കെ പിഴിഞ്ഞൊക്കെ കുടിക്കണം, താഴെ ഇറങ്ങി നാരങ്ങയുള്ള മേടിച്ച് കുടിക്കുന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ പോയിന്റ് വരാറില്ല. കാര്യം ലതിക ചേച്ചി ഉണ്ട്, ലീന മാം ഉണ്ട്, അപ്പൊ എന്തെങ്കിലും ഇൻഫാക്ട് എനിക്ക് അവിടെ ഒരു ബെഡും തലയണുണ്ട്. അപ്പൊ പുള്ളിക്ക് എന്നെ അവിടെ അയക്കാൻ യാതൊരു പേടിയില്ല സത്യം പറഞ്ഞ കാര്യം. എന്നെ അവര് നന്നായി ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷം. ഞാന് പുള്ളിയോട് തമാശക്ക് പറയാറുണ്ട്, പഠിച്ചു തുടങ്ങിയപ്പോ ഞാൻ 55 കിലോ ആയിരുന്നു, അത് പിന്നെ ഇന്റർവ്യൂവിന്റെ ഒന്ന് 70 കിലോ ആയി. അപ്പൊ അതിന്റെ പകുതി തടി ഞാൻ വച്ച് ശങ്കറിലിരുന്ന് തിന്നിട്ടാണെന്ന് ഞാൻ എപ്പോഴും പുള്ളിയോട് പറയാറുണ്ട്. അപ്പൊ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്, ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ഞാൻ അർജുനോട് നമ്മൾ പേഴ്സണൽ ടോക്കിൽ നമ്മൾ സംസാരിക്കാറില്ല, എന്ന് വെച്ചാൽ അവിടെ വന്ന് എന്റെ ടേബിളിലും ചേറും ഇരിക്കുന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാങ്ക്വിലിറ്റി. കോർണർ ഉണ്ട് അവിടെ, അവിടെ പിള്ളേർ വന്ന് ഇരിക്കും ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി, കാരണം മിന്നു ചേച്ചി പഠിക്കുന്ന കണ്ട് ഇൻസ്പയർഡ് ആവാൻ വേണ്ടി. ഞാൻ പറയായിരുന്നു ഇന്ന് ആ റീഡിംഗ് റൂം, അവിടുത്തെ കസേരകൾ മേശകൾ എല്ലാം മിന്നുവിനെ മിസ് ചെയ്യും, പക്ഷെ സന്തോഷമുണ്ട് കാരണം ഒരു ഒരു നല്ല മിസ്സിംഗ് ആണ് മിന്നു ഫ്യൂച്ചറിൽ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഡൂഡിൽ. നമുക്ക് പോകണ്ടേ അമേരിക്കക്ക് പോകണ്ടേ? ഏത് ലക്ഷറി കാർ ആണ് വേണ്ടത്? എനിക്ക് ഞാൻ ആദ്യം വിചാരിച്ച റോൾസ് റോയ്സ് ആണ്, എന്നിട്ട് അത് ഭയങ്കര 10 കോടി ആയിരുന്നു. ഈ കാറുകളുടെ കാര്യത്തില് ഞങ്ങൾ ആക്ച്വലി ഒരു പേഴ്സണൽ കോൺവെർസേഷൻ നടത്തി, കുറെ കാറുകളുടെ പേര് പറഞ്ഞു, എനിക്കിതൊന്നും അറിയില്ല ഏതാ കാറെന്ന് പോലെ എനിക്കറിയില്ല. അതെ അതെ, വെരി നോളജ് ഇല്ല, അപ്പൊ വെരി സ്മാർട്ട് കേട്ടോ. അമ്മ ഇപ്പോൾ IAS ഓഫീസർ ആയാലോ? വേണ്ട, അതാണ് അതാണ് സ്പിരിറ്റ്, അതാ കാറുകളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. വർക്ക്ഷോപ്പ് എവറി ജോബ് ഇസ് ഗ്രേറ്റ്. അപ്പൊ എന്തായാലും താങ്ക് യു മിന്നു, താങ്ക് യു ജോഷി ചേട്ടാ, താങ്ക് യു ഡൂഡിൽ. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്.